ചേരാ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഇന്നല്ല, ഒത്തിരി ദിവസത്തെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, ഞാൻ ആ വിൻസോ ഗെയിമിംഗ് ഞാൻ കളിച്ചിരുന്നു. കളിച്ചു കഴിഞ്ഞിട്ട് എന്തോ പറയാം, അതണ്ട ഞാൻ പറഞ്ഞ തന്നെ ആ ഗെയിം ആ ആപ്പ് ഇതാണ്ട് ഇത് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവരും മറന്നു വിട്ടുണ്ടെന്ന് ഈ ആപ്പ് തന്നെയാണ്. പിന്നെ അതണ്ട ഈ പൈനാപ്പിൾ വെട്ടിപ്പൂളുന്ന ഈ സാധനമാണ് കളിച്ചത്. കളിച്ചു കഴിഞ്ഞ് ആദ്യമേയൊക്കെ രണ്ട് റൗണ്ട് ഞാൻ തോറ്റെങ്കിലും പിന്നെ തുരിതുര വിജയമാണ്. എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മളില്ല കളി നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാകുന്നില്ല, അമ്മാതിരി രീതിയിലാണ്. എന്താ പറയുക, കിടില ഇപ്പോൾ അതിനകത്തു നിന്ന് എനിക്ക് കാശ് കിട്ടിത്തുടങ്ങി, അതിനകത്തു നിന്ന് എന്താ നല്ല പൈസയൊക്കെ കിട്ടി വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല വിചിത്രമായ കിടില ഒരു ആപ്പാണ് വിൻസോനെ പറ്റി പറയാൻ. ഞാൻ ആദ്യമേക്ക് വിചാരിച്ചത് ചുമ്മാ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് കളിച്ചു കഴിഞ്ഞപ്പോഴാണ് സംഭവം എനിക്ക് മനസ്സിലായത് കിടിലാണ്. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംഭവം എന്ന് പറയുമ്പോൾ ഈ ഫ്രീഫയറും പബ്ജിയൊക്കെ ഇങ്ങനെ സാധാ കളിക്കണ്ട, ഇതിനകത്ത് തന്നെ ഉണ്ട് ഈ പബ്ജിയും ഫ്രീഫയറും ഒക്കെ. പിന്നെ അതിനകത്ത് നിന്ന് എടുത്ത് നിങ്ങൾ കളിച്ചാൽ മതി, നമുക്ക് ഒത്തിരി അതിനകത്ത് നിന്ന് പണം നിങ്ങൾക്ക് ഏണിങ്ങി ഒത്തിരി നല്ല സംഭവങ്ങളൊക്കെ കിട്ടും. അത്രയും നല്ല വിചിത്രമായ ആപ്പാണ്. സമയം ഇത്ര വെളുപ്പം കാലത്ത് ഒത്തിരി ആയി, നമ്മൾ ഉറക്കണിന്നൊക്കെ കുറച്ച് താമസിച്ചു പോയി. ഇപ്പൊ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ പ്രഷറെ, നമ്മളെ കണ്ട ഇതാണ് നമ്മുടെ പഴയ വണ്ടികൾ, നമ്മളെ വയറിലാക്കിയ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറിപ്പോ. ഓക്കെ, അപ്പോൾ പ്രഷറെ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും വിജയം, നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വണ്ടിയുടെ കാര്യം. ഈ വണ്ടിയാണ് ഞാൻ എന്നാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ കാലത്ത് മറ്റേ ട്രെയിൻ ട്രാവൽ ചെയ്ത് പോയ സംഭവമാണ് ഈ വണ്ടിയുടെ ഇത്. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ ഈ ഇതാണ് എന്നെ അവിടെ വയറിലാക്കിയ സ്ഥലം തന്നെ ഇതാണ്. എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലവും പിന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ എല്ലാ വശവും കൂടെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ പുറം വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. തോണ്ടല്ല അങ്ങ് ഇതിൽ കാണുന്നൊരു വണ്ടിയാണ്. അപ്പോൾ പ്രശ്നം അതണ്ട ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി ഇതാണ്. അപ്പോൾ അതണ്ട ഈ വണ്ടി ഇത് വണ്ടിയാണെന്നൊന്നും തന്നെ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ് ഡേറ്റ് വെച്ചേക്കുന്നത്? മാടി പ്രഷർ. ആ അത് തമിഴ്നാട്ടിലുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. മാഹി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇവിടെ ഉള്ളതാണ്, പക്ഷേ ഇത് മാടിയാണ്, തമിഴ്നാടുള്ള പ്രദേശമാണ്. പിന്നെ ഇത് മോഡൽ കേരഗ്രോ, ഇതുവരെ കേരളത്തിലുള്ളതല്ല ഇത്. എൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ തൊട്ടപ്പുറത്ത് കാണാൻ പറ്റും മേജർന്ന് പ്രഷർ. അത് മേജർ രവിയുടെ ആണെന്നൊന്നും അറിയത്തില്ല, മേജർ രവി അങ്ങനെയൊന്നും അറിയത്തില്ല. എന്നാലും പുള്ളി ഇനി പണ്ട് മേജറൊക്കെ ആയതുകൊണ്ട് മറ്റേ പട്ടാളക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയല്ല മിഷനാണെന്ന് അറിയത്തില്ല. സംഭവം എല്ലാം തുരുമ്പടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വീലൊന്നും ഇല്ലെന്ന് തോന്നുന്നു വണ്ടിക്കകത്ത്. നല്ല ഉരുട്ടിക്കൊണ്ടും കണ്ടുപോകും പണ്ടത്തെ കാലത്തുള്ള വണ്ടിയും കണ്ടാന്ന് തോന്നുന്നു. നമുക്കിതിനകത്ത് കയറി നോക്കാം. അപ്പോൾ പ്രേക്ഷകരെ, നമ്മളവിടെ കയറാൻ പോവുകയാണ് ഇതിൻ്റെ വണ്ടയിലോട്ട്. ആ പ്രേക്ഷകരെ, ഇപ്പോൾ അതാണ്ട് ഇത് നമ്മുടെ അല്ലേ പീരങ്കി അണക്കത്തുള്ള സംഭവം കണ്ടാണ് മറ്റേ അല്ലെ ഉണ്ടായിട്ട് അടിക്കുന്ന സംഭവം ഉണ്ടല്ലേ ആ സംഭവം തോന്നില്ലയോ? സംഭവം അത് തന്നെയാണ് സംഭവം കണ്ടിട്ട് അത് തന്നെയാണെന്ന് തോന്നുന്നു. മറ്റേ പുള്ളി ആണ്ടാ ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഉണ്ടാ ഉണ്ട പോകുന്ന സാധനമൊക്കെ ഉണ്ട്. ഇനി സ്കേറ്റിംഗ് ബോർഡാണെന്നൊന്നും അറിയത്തില്ല. മറ്റേ അല്ലേ വണ്ടർലയിലുള്ള ഇങ്ങനെ അടക്കുകയാണ്. ഇതുവഴി നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അപ്പുറത്ത് നമ്മുടെ അപ്പൂപ്പൻ്റെ വണ്ടിയുടെ വെയിലിൻ്റെ ഇടയിലോട്ട് കയറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് പിന്നെ ശരി ആ ഉണ്ടിടുന്ന കുഴിയിലോട്ട് നമ്മുടെ കാലിറങ്ങിപ്പോയിരിക്കുകയാണ്. അതൊന്നും വലിയ വിഷയമായിട്ട് നമ്മളെടുക്കുന്നില്ല, അത് നമ്മളെ പ്രത്യേകത. പിന്നെ അതാണ്ട ഇത് ഇതിൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അത് എന്തായാലും എനിക്കും അറിയത്തില്ല. ഇതെന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് വന്നത് ഇങ്ങനെ കറക്കി കറക്കി ഉണ്ടിടുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. നമ്മുടെ ആ സിമെൻറ്റിൻ്റെ സംഭവമല്ല നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തന്നെ നേരെ നമ്മളെ വീട്ടിൻ്റെ മണ്ടയിലോട്ടാണ് നമ്മളിനി കയറാൻ പോകുന്നത്. ഇത് വീടല്ല, മൃഗങ്ങളെ കൊണ്ടുവരുന്ന എന്തോ മൃഗശാലയാണ്, അല്ല മൃഗാശുപത്രിയാണിത്. നമ്മുടെ ദിവസങ്ങളിൽ ഓരോരോ മൃഗങ്ങളെ സാധാരണ കൊണ്ടുവരാറില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ മൃഗങ്ങളെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാൻ തന്നെ ഇവിടെ വരുന്നുണ്ട്. അല്ല അങ്ങനെ വരികയല്ല, പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതെനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞാൻ എൻ്റെ പാത്രം കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞായറാഴ്ച ഇല്ലയോ, ഞായറാഴ്ച ആയിരുന്ന സ്ഥിതിക്ക് നമുക്ക് ഇതൊക്കെ കഴിയുണ്ട്. നമ്മുടെ വീട്ടിലെ ജോലിയെല്ലാം അമ്മ തന്നെയാണ് ജോലിയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. എന്തോ ഞാൻ എല്ലാം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കണ്ടപ്പെടുന്ന കൊണ്ട് നടക്കാം. സോറി കൊണ്ട് ഇപ്പാണ് ഇതാണ് വള്ളിച്ചെടിയാണിത്. ഇത് വള്ളികളിൽ നിന്നും പടർന്നു വരുന്നൊരു ചെടിയാണ് വള്ളിച്ചെടിയാണ്. പിന്നെ ഇപ്പം നമ്മുടെ നല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് പ്രശ്നം. അഥവാ ഞാൻ ഇവിടുന്ന് എങ്ങനെ വീടെടുക്കുന്ന സമയത്ത് വീണ് പോയി കഴിഞ്ഞാൽ ആ എന്നെങ്കിലും ഇതിനെ ഓർക്കുകയോ ചെയ്യരുത് കേട്ടോ.
അപ്പോൾ പ്രേക്ഷരെ ഞങ്ങളാണ്ട് എന്തായാലും ഇവിടെ കയറിയിരുന്നു കുഴഞ്ഞങ്ങ്. എന്തായാലും ഇതിൻ്റെ മണ്ട കയറുന്ന അത്ര മെനക്കെട്ട ജോലിയൊന്നുമല്ല, കുറച്ച് പാടുകെട്ട ജോലിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രേക്ഷരെ അത്രേ മൂപ്പിലാമാരൊക്കെ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. ആ പ്രേക്ഷരെ അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. നമ്മളിതാക്കുന്ന നമ്മുടെ വീട് കൊണ്ട് ഫാൻസ് കയറാൻ തോന്നുന്നു വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അന്നും വെച്ച് വലിയ വിശ്വമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അയ്യോ ആ പ്രേക്ഷകർ അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടോ. ഇതിൻ്റെ കാര്യം സത്യം പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ കാര്യം എന്ന് പറയാണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് രണ്ട് വീഡിയോ, ഞാൻ ഇതിനെക്കുറിച്ച് സെക്കൻഡ് പാർട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അത് എന്തിനാണ് ഒരുപാട് ഇങ്ങനെ ലാഗ് അയക്കണ്ട. ഒത്തിരി വീട്ടുജോലികളൊക്കെ ഉള്ളതാണ്. ഇപ്പം വീട്ടിൽ ജോലി ചെയ്താലേ എല്ലാം കഴിക്കാക്കത്തുള്ളൂ. അപ്പം അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രത്യേകത. ഏതാണ് ഞാൻ പിന്നെ അങ്ങനെ ജോലികളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആഹാരം കഴിക്കുന്നത് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഇതാണ്, എൻ്റെ ഒരു കഴിവാണ്. അതൊക്കെ എൻ്റെ എല്ലാ പകുതി ആൾക്കാരുടെയും കഴിവുകൾ അങ്ങനെയൊക്കെ കാണുമായിരിക്കും. അതാണ് കഴിവിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് നമ്മൾ വൈകിപ്പിക്കുന്നില്ല. നമുക്കടുത്ത വീട്ടു ജോലിയിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ പ്രേക്ഷകരെ തണ്ട ഇതാണ് ഞാൻ ഇറങ്ങുകയാണ്. അന്നേരം നമുക്ക് ഇവിടുന്ന് ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഉണ്ടോ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാം. വേണ്ട ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു റോളിംഗ് ആണിത്. നമ്മെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒളിച്ചുകളിയാൻ കഴിയുമ്പോൾ ഒളിച്ചു വന്നിരിക്കാവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി കല്ലുമുള്ളി ചെടികളൊക്കെ നിൽപ്പുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ സിമെൻറ്റിൻ്റെ ഒക്കെ സംഭവമാണ്. ഇത് കറക്കി കറക്കി നമ്മുടെ വീടിൻ്റെ മണ്ടകളിലൊക്കെ നിരക്കുന്ന പണ്ടത്തെ ഒരു ഉപകരണമാണ്. ഇപ്പം പണ്ടത്തെ ഉപകരണത്തിനൊക്കെ ഭയങ്കര വിലയാണ്. കാരണം ഞാൻ മെനേജാതെ അങ്ങനെ പോയപ്പോഴത്തൊട്ട് ഇവിടുത്തെല്ലാം വലിയ എന്ന് പറയുമ്പോൾ ഒത്തിരി ഇല്ല പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോഴത്തേക്കിനും എല്ലാവർക്കും നല്ല ഇതൊക്കെയാണ് എന്ന് പറയുമ്പോൾ നല്ല വിലമതിപ്പാണ്. അപ്പോൾ അതുകളൊക്കെ തന്നെയാണ് ഈ സാധനങ്ങളും. ഇതും പണ്ടത്തേക്കാണ്ട് ഇതും എല്ലാവർക്കും നല്ല വിലമതിപ്പുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ തണ്ട പ്രശ്നം. തണ്ട നമ്മുടെ ഈ മിസൈൽ ഉണ്ടാക്കാൻ നിർമ്മിക്കുന്ന ഈ ഉണ്ടാക്കാത്ത അല്ല ഈ സംഭവത്തിനകത്തു നിന്നാണ്. അപ്പോൾ ഇതുവഴി കൂടെയാണ് മിസൈലൊക്കെ ഇറങ്ങിപ്പോകുന്നത്. ഇത് സംഭവം പറയുമ്പോൾ ഈ മിസൈല് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി പിന്നെ ഇങ്ങനെ കയറി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അത് കയറിപ്പോവും. കാരണം അതാണ് ആ മിസൈലിൻ്റെ പ്രത്യേകത. കാരണം ഇപ്പോഴത്തെ പുതിയ മിസൈലാണ് നമ്മൾ മനുഷ്യന്മാർ പോലും കണ്ടുപിടിക്കാത്ത സംഭവങ്ങളാണ് ഞാൻ അല്ല ഞാനല്ല ഓരോരുത്തരും കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവർ മനുഷ്യരെ തന്നെയാണ്. ഇപ്പോൾ ഇതൊരു മിസൈലിൻ്റെ സംഭവമാണ്. ഇത് കൊച്ചു മിസൈലാണ്. കാരണം ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പോയിടിക്കും. ഇത്രയും നല്ല ദൂരമുണ്ട് ഇതിന്. പ്രശ്നം നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി വീട്ടിലോട്ട് നമുക്ക് കിടക്കാം. പ്രശ്നം നമ്മളെ സംഭവങ്ങൾ നമ്മുടെ വണ്ടികളെല്ലാം കണ്ടു കഴിക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ട് കുറച്ച് വീട്ടുകാരിലാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം തൂക്കുകയാണ് ആദ്യമേ തന്നെ. അപ്പോൾ നമുക്ക് തൂപ്പിലോട്ട് കിടക്കാം. പ്രശ്നം നമ്മുടെ നമ്മളിവിടെ എല്ലാം തൂക്കാൻ പോവുകയാണ്. അപ്പം ഇതാണ് പ്രശ്നം. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മളെല്ലാ വീടിക്കും പരസ്യം കൊടുക്കുന്നില്ല. ഈ വീടിക്ക് നമ്മൾ ഈ പരസ്യമാണ് കൊടുക്കുന്നത്. നമ്മുടെ 10 വർഷമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന കസാരയാണ്. ഇപ്പം ഒരിക്കലും പൊട്ടാത്ത കസാരയാണിത്. ഇപ്പം കസാരക്കാർക്ക് എൻ്റെ പകര് ഇതാണ് എന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും പൊട്ടിയിട്ടില്ല. അത്രയ്ക്ക് നല്ലാണ്ട് പ്രൂഫുകളാണ് നമ്മൾ സംഭവം കാണിക്കുന്നത്. നമ്മുടെ ഒരിക്കലും പൊട്ടത്തില്ല. അപ്പം കിടിലം കസാരകളാണ്. പിന്നെ വേറൊരു കസാരങ്ങളുണ്ട്, അത് അപ്പുറത്ത് അയ്യത്ത് കിടപ്പുണ്ട്. അത് നമുക്കെടുത്ത് കാണിച്ചു തരാം. പിന്നെ അല്ല കുഴപ്പമൊന്നുമില്ല, രണ്ട് കസാല നല്ല സേഫായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടാതിരിക്കുന്നോണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ ചെയ്യാം. അതോടൊപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ചെയ്യാം. ഇപ്പം രണ്ട് സൈഡിൽ ഇപ്പം ആ സൈഡിൽ ഇപ്പം അവിടെയും ടി വി ഉണ്ട് ഇവിടെയും ടി വി ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ ചെയ്യാം. രണ്ടുപേർക്ക് ഇവിടെ എങ്ങോട്ട് നോക്കി ഇരിക്കുക. അതാണ് ഈ കസാരയുടെ പ്രത്യേകത. ഇപ്പം എല്ലാവരും ഈ കസാര മേടിക്കുക. ഇപ്പം ഒരിക്കലും പൊട്ടത്തില്ല, ഒരിക്കലും പൊട്ടത്തില്ല. അതാണ് ഇതും പൊട്ടത്തില്ല, അതാണ് പ്രത്യേകത. ഞങ്ങൾ ഇവിടെ തൂക്കം പാർലൈജർ വേസ്റ്റ് എല്ലാം കിടപ്പുണ്ട്. ഇപ്പം കൊച്ചിൻ്റെ എന്തോ അതാ കവറിനകത്ത് കൊച്ചുണ്ടല്ലേ മറ്റേ അല്ലേ, ആ കൊച്ചിൻ്റെയാണ് ഇത്. പിന്നെ കണ്ട ഈ ടി വി കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയൊന്നും ചെയ്യല്ല. ഇത് നമുക്ക് ഒരാൾ തന്നെയാണ്, ഒരു ഗിഫ്റ്റ് തന്നെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം സി എനും കാണുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇത്. എൻ്റെ ഫേവററ്റ് കാർട്ടൂണ് ഓഗി എൻ്റെ ക്രോക്രോച്ച്. എനിക്ക് രണ്ട് മൂന്ന് നേരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ വിഷയം മാറ്റുന്നില്ല നമുക്ക് ഇപ്പം തൂത്തം. പക്ഷേ അപ്പം പക്ഷേ ഇപ്പം കസ നമ്മുടെ ചൂലിനൊരു വീഡിയോ എടുക്കും. ചൂലിനൊരു പരസ്യം കാണുന്നു. എസ് കെ ഇയർറൂം സെൻറ്റർ ബാംഗ്ലൂർ. ബാംഗ്ലൂരുള്ളതാണ് പുള്ളി, അല്ല ബാംഗ്ലൂരുള്ള ഉൽപ്പന്നമാണ്. ഇത് മേടിക്കുക, നല്ല കിടിലം ചൂലാണ്. കഴിഞ്ഞ ആഴ്ച മേടിച്ചതേ ഉള്ളൂ. ഇപ്പം നമുക്ക് വേണ്ട
ഇങ്ങനെ ആയാലും നമുക്ക് ഇങ്ങനെ തോത്താലും ഇങ്ങനെ നമുക്ക് മടക്കി ഇങ്ങനെ കിടുക എല്ലാ എല്ലാ പൊടിപടലങ്ങളും ഇതിനകത്ത് കയറും. പിന്നെ നിങ്ങളെല്ലാരും പരിചയപ്പെടുത്തണം. എന്റെ വീട്ടിൽ കയറിയുമ്പോ എല്ലാരും പറയും ഇത് നമ്മുടെ അണ്ടി ഓഫീസിലെ അല്ല റേഷൻ കടയിലാണ്, നമ്മുടെ റേഷൻ കടക്കാരാണ്, റേഷൻ കടയിൽ നിന്ന് നമ്മള് മേടിച്ചാണ്. അപ്പം ഇതുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ വില ആണ് പ്രേക്ഷകരെ കിട്ടില്ല എന്ന് പറയുമ്പോ ഈ വലിയ വലിയ ചവിട്ടുകെട്ടികളും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പഴയ കാലം കാരണം ഈ ചവിട്ടുകെട്ടി ഉണ്ടാകുന്നെങ്കിൽ ഇത് നശിക്കത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല. അതാണ് നല്ലൊരിതാണ്. പക്ഷെ മറ്റേതൊക്കെ ആണെങ്കിൽ ആരെങ്കിലും കയറുന്ന നല്ല ചവിട്ടി തവച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും വലിയൊരു ഇതൊന്നും കാണുന്നില്ല. ഇതാ കണ്ടോ ഞാൻ അതൊന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞ ഇവിടെ എല്ലാം തൂത്തോണ്ടിരിക്കണം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഓ പൊടി അടിക്കണ്ട, പൊടി അടിക്കണ്ട. ഓ ഇനി മാസ്ക് ഇട്ടില്ലെന്നുള്ള പരാതി ആർക്കും വേണ്ട. ഈ പൊടി അടിക്കുന്നതുകൊണ്ടാണ് മാസ്ക് ഇട്ടത്, അല്ലാതെ അതിൽ ഇടുന്നതാണ് പുറത്തോട്ട് പോകുമ്പോൾ. പിന്നെ ഇപ്പൊ നിങ്ങൾ എല്ലാരും ചിന്തിക്കും മാസ്കിന്റെ കാര്യം. ഇപ്പൊ പ്രശ്ന ക്ഷമിക്കുക, ഇപ്പൊ ഞാൻ എന്റെ ക്യാമറമാൻ മാത്രമല്ല വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാത്തത്. പിന്നെ നമ്മുടെ ക്ലോക്ക് തന്നെ, അതുകൊണ്ട് നമ്മുടെ എലുമിനേറ്റി ഒക്കെ ആയിട്ടുള്ള ക്ലോക്കാണ് കേട്ടോ. അത് സംഭവം ഇങ്ങനെ തിരിച്ചു വെച്ച എങ്ങനെ തിരിച്ചു വെച്ചാലും ഓരോ സമയം കാണാൻ പറ്റും. ഇങ്ങനെ തിരിച്ചു വെച്ചാലും 7:15 ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തിരിച്ചു വെച്ചാലും ഇങ്ങനെ അറിയാക്കത്തില്ല. പണ്ട 4:35 ഇപ്പൊ നമുക്ക് 5 മണിക്ക് 4 മണിക്ക് മുമ്പെങ്കിലും നമുക്ക് സംഭവം ചെയ്തിരിക്കണം. ഇപ്പൊ 4:35 ഇപ്പൊ നമുക്ക് അടുത്ത ജോലിയിലോട്ട് നമുക്ക് കിടക്കാം. അപ്പൊ പ്രേക്ഷകരെ ഇതാണ് ടെറർ, ഇതാണ് എന്റെ അങ്ങി. അപ്പൊ കാണാൻ പറ്റും ഒരു കില്ലാടിയാണ് ഇവിടെ ഇല്ല. രാവിലെ ഒരു ഇടി കഴിഞ്ഞിട്ട് പോയതാണ്, ഒരു ഭയങ്കര ഒരു ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ട് പോയതാണ്. അല്ല രണ്ടെണ്ണം ഉണ്ട് ഉണ്ട്. ഓണ്ട ഇതാണ് പുള്ളി, ഇതാണ് പുള്ളിയെ വിഷയാണ്. രാവിലെ എന്തോ കുറച്ച് വിഷയം ഉണ്ടായിരുന്നു ഇവിടെ. കാരണം പറയുമ്പം പറയാൻ പറ്റത്തില്ല പ്രശ്നം, കാരണം പറയാൻ പറ്റത്തില്ല. അത് ഭയങ്കര ചിന്തിച്ചതായിട്ടുള്ള വിഷയമാണ്. നമ്മള് വെറുതെ ഗ്രാമ്പു ഓ പ്രശ്നം തോണ്ട ജോലിയിലെ കാണുന്ന കസാര ഉണ്ടോ? വാ ഈ കസാരക്ക് എന്നാ ഒരു കുഴപ്പം, ഇതിന് ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാ കണ്ടോ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ കസാര നിങ്ങൾ മേടിക്കുക, പിന്നെ ഇത് കാണാൻ പറ്റും. ഇതിന് 3 കാല് മതി, അധികം കാല് ഇതിന് വേണ്ട. കാരണം അധികം കാല് കഴിഞ്ഞാൽ നമ്മുടെ കാലക്കേടിനായിരിക്കും അത് തന്നെ. അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് 3 കാല് മതി. നമുക്ക് ഇതിനകത്ത് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം കസേരക്കകത്ത്. പിന്നെ ഇതുണ്ടോ, നമുക്ക് ചാരി വേണമെങ്കിലും ഇരിക്കാം. ഇങ്ങനെ എങ്ങനെയൊക്കെ പോവാം. അതൊക്കെയാണ് ഈ കസേരയുടെ നമ്മളധികം പറഞ്ഞ് വൈവിപ്പിക്കുന്നില്ല. കാരണം നമ്മളിനി പാത്രം കഴുകാൻ പോവുകയാണ്, അതാണ് നമ്മൾ പാത്രം കഴുകുന്ന സൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാത്രങ്ങൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്, എടുത്തുകൊണ്ട് പ്രശ്നം അതുകൊണ്ട് നമ്മൾ പാത്രം കഴുകാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മൾ അന്ന് ആ പശുവിന് ഉപയോഗിച്ച് തന്നെ സംഭവങ്ങളാണ്. വിമ്മിൻ്റെയാണ്, എക്സോ സോപ്പാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള സോപ്പുകളൊക്കെയാണ്. സത്യം പറയാ ഇങ്ങനെ ഞാൻ പാത്രം ഇങ്ങനെ കഴുകുന്നതല്ല സാധാരണ, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴുകാറുള്ളതാണ്. പ്രശ്നമില്ല, വന്നാ വന്നെന്ന് തോന്നുന്നു. എന്തോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കയറി വരുന്നത് ഇങ്ങനെ ഒന്ന് പറയാതിരിക്കാൻ വേറെ പ്രശ്നം. ഒരച്ചൊരച്ച് പാത്രത്തിൻ്റെ അങ്ങേ അറ്റം വരെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിവ്. ഇപ്പൊ ഞാൻ ഇവിടെ എൻ്റെ കൂട്ടുകാരെല്ലാം വന്നപ്പം ചായ ഇട്ടാണ് പ്രശ്നം. ചായ ഇട്ടാണ് ഞങ്ങൾ സൽക്കരിക്കുന്നത്, പ്രത്യേകിച്ച് കൊല്ലംകാർ. കൊല്ലംകാരല്ല എല്ലാവരും ഉണ്ട്. പിന്നെ ഇതൊക്കെ സിമ്പിളാണ് കഴിവാൻ, വെള്ളത്തിലോട്ട് അങ്ങോട്ട് എടുത്തിടുക. ആ പ്രശ്നം പാത്രമെല്ലാം കഴുകിത്തിരുന്നിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ജോലിയിലോട്ട്, ഇനി ജോലിയൊന്നും ഇല്ല, വെലം കൂണിയും പണിയൊന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പണിയൊക്കെ. അപ്പോൾ പിന്നെ ഇതിവിടെ ഇങ്ങനെ നടന്ന് ഉണങ്ങട്ട്, ഇത് നമുക്ക് വെയിലത്തോട്ട് എടുത്തിടാം. ഇത് നടന്ന് ഉണങ്ങട്ട്, ഇതൊക്കെ നമുക്ക് ബാക്കി സംഭവങ്ങൾ നമുക്ക് അപ്പോഴത്തേക്ക്. അപ്പോൾ പ്രശ്നം നമ്മുടെ പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞു. നമ്മളാണ്ട് നമ്മുടെ ഇതാണ്, ഇതാണ്ട് ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു സൈക്കിളാണ്, എനിക്കൊരു ചേച്ചി മേടിച്ചു തന്നെയാണ്. അപ്പോൾ അതൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നെയാണ്.
ടീച്ചറെ പേരൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പേരൊന്നും ചവിട്ടാനൊന്ന് വരട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി വരട്ട്. നല്ല കൊള്ളാം, നല്ല ചിടില സൈക്കിളാണ്. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി നീളമൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സൈക്കിൾ എന്ന് പറയുന്ന സാധനം. ഇതുണ്ടോ, എനിക്ക് കാല് സത്യം പറഞ്ഞാൽ എത്തുന്നില്ല. അതിന് കടക്കാരുടെ ഉഴപ്പാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും സീറ്റ് മേടിച്ചപ്പോഴേ ഇത്രയും പൊങ്ങിയിരുന്ന തന്നെയാണ്. നമുക്ക് ഇങ്ങനെ തന്നെയാണെങ്കിൽ ബാലൻസ് ചെയ്ത് നമുക്ക് താപ്പോട്ട് പോകാം. കൊള്ളാം, ഇപ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് നല്ല കിടില സൈക്കിളാണിത്. പ്രൊഫസറെ ദാണ്ടേ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. കാരണം എന്നെ ഒരാൾ പ്രാങ്ക് ചെയ്തായിരുന്നു സൈക്കിൾ തരാമെന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ കൂട്ടുകാരുടെ എല്ലായിടത്തും പറഞ്ഞ് നല്ല നല്ല സന്തോഷിച്ചിരുന്നതായിരുന്നു. പക്ഷെ അവരെന്നെ ഇങ്ങനെ പറ്റിച്ച് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു ചേച്ചിയാണ് മേടിച്ച് തന്നത്. അതുകൊണ്ട് ഈ ഗിഫ്റ്റാണ് എനിക്ക് തന്നത്. അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ നടന്നൊക്കെ ആയിരുന്നു ഇവിടുന്ന് കടയിലും എല്ലായിടത്തും ഒക്കെ പോകുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ഈ സൈക്കിളിനകത്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ എല്ലായിടത്തും പോകുന്നത്. പിന്നെ റേഷൻ കടയിലും എല്ലാത്തിലും ഞാൻ ഈ സൈക്കിളിനകത്താണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ടിപ്പോൾ ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ വില എത്തിക്കഴിഞ്ഞു. നാലാളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ സംഭവം ഉള്ളതാണ് പ്രശ്നം. ആ ഞാൻ ആ ചന്ദനത്തിന് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ പ്രശ്നം, നമ്മുടെ സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പം ഇന്ന് നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ഡിഗ്രിയും മറ്റേ ബിടെക്കും അങ്ങനത്തെ ഉള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഒരു ജോലിയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഈ കൊറോണ ടൈമും അല്ലാത്ത ടൈമൊക്കെ ഇല്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്ക് പോകണം, പരമാവധി നിങ്ങൾ ജോലിക്ക് പോകാൻ നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരിതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ക്ലാസ്സായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. വെറും 2000 രൂപ ആദ്യത്തെ ഇതുള്ളൂ. പിന്നെ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ ബാക്കി പൈസ കൂടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം, അന്നേരം അത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ശമ്പളത്തിൽ നിന്നാലും നമുക്ക് കൊടുക്കാം. ഇതാകുമ്പോൾ ഒരു സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിങ്ങൾ പരമാവധി നിങ്ങൾ എല്ലാവരും ജോലിക്കകത്ത് നിങ്ങൾ ഏർപ്പെടുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലറിയാം. നിങ്ങൾക്ക് ടാലി, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സംഭവങ്ങൾ, പിന്നെ അല്ലാത്ത സംഭവങ്ങൾ, പിന്നെ ഹാക്കിങ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാനുണ്ടെങ്കിൽ ഇത് ഈ ഒരു തൊള്ളയിലേക്ക് ഇപ്പോൾ ഈ ജോലിക്ക് പോയിരിക്കുന്നവരാണെങ്കിൽ ഇവർക്കൊക്കെ ഇപ്പോൾ ഒരു നല്ലൊരു ഇതായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാവരും നിങ്ങൾ പരമാവധി നിങ്ങൾ എല്ലാവരും ജോലിക്ക് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലും, ഞാൻ ഇതിൻ്റെ കൂടുതലും നിങ്ങൾക്ക് ബയോഡേറ്റയും ഫോൺ നമ്പറും ഉൾപ്പെടെ ഞാൻ താഴെ ഞാൻ ഇടുന്നതായിരിക്കും, കമൻറ്റ് ബോക്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും മാക്സിമം കയറുക. അന്നേരം എല്ലാവർക്കും നല്ല സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, ബൈ.